ചതിയും വഞ്ചനയും ഒരു മുതൽക്കൂട്ടായി കൊണ്ടു നടക്കുകയല്ലേ കോൺഗ്രസ്. എത്രയൊക്കെ നല്ല പിള്ള ചമഞ്ഞ് വെള്ളപൂശാൻ ശ്രമിച്ചാലും മറനീക്കി ഒരിക്കൽ അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അത് ചിന്തിക്കാതെയാണ് പാർട്ടി അംഗങ്ങളിൽ പലരും തട്ടിപ്പും വെട്ടിപ്പുമായി ജീവിക്കുന്നത്. ഇതിൽ നിന്ന് എത്രയൊക്കെ കിട്ടിയാലും പഠിക്കാൻ പോകുന്നില്ല. ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളെയും നിക്ഷേപകരെയും കബളിപ്പിച്ച് പണം അപഹരിച്ച് കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായത്. ട്രാവൻകൂർ സോഷ്യൽ വെൽഫെയർ കോർപ്പറേറ്റീവ് സൊസൈറ്റി വെള്ളറട ശാഖയിലെ പ്രസിഡന്റ് കീഴാറൂർ കുറ്റിയാണിക്കാട് സ്വദേശി അഭിലാഷ് ബാലകൃഷ്ണനാണ് വെള്ളറട പോലീസിന്റെ പിടിയിലായത്. പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതാവ് ഇയാൾക്ക് ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ചില വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ബാങ്ക് ശാഖയിലാണ് വൻ തട്ടിപ്പ് നടന്നത്. ശാഖ ആരംഭിച്ച സമയത്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ നിക്ഷേപിക്കുകയും ചിലർക്ക് ജോലി നൽകുകയും മറ്റു ചിലർക്ക് ജോലി നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അതോടൊപ്പം ബാങ്ക് സ്റ്റാഫുകളെ കൊണ്ട് ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും കയ്യിൽ നിന്ന് നിർബന്ധിച്ച് നിക്ഷേപം നടത്തുകയും ചെയ്തു. എന്നാൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ ബാങ്കിന്റെ പ്രവർത്തനം നിലച്ച് ബാങ്ക് പൂട്ടുകയായിരുന്നു. കെണിയിൽ അകപ്പെട്ടു പോയ നിക്ഷേപകരും ഉദ്യോഗസ്ഥരും പലതവണ പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിനെ തുടർന്നാണ് ചിലർ കോടതിയെ സമീപിച്ച് കേസ് നൽകിയത്. കോടതി കേസ് അന്വേഷിക്കാൻ വെള്ളറട പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. കേസെടുത്ത വിവരമറിഞ്ഞ പ്രതി ഒളിവിൽ പോയി. അങ്ങനെ ഒളിവിലിരിക്കെ കണ്ണമൂലയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇൻസ്പെക്ടർ എം ആർ മൃദുൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സനൽ എസ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രദീപ്, ഷാജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്.